ഹലോ തേടിയേഴ്സ് നമസ്കാരം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഡിസോർഡേഴ്സ് ഓഫ് തോട്ട് എന്നുള്ളതാണ് അതായത് മനോരോഗിയുടെ ചിന്തയിൽ ഉള്ള ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ അപ്നോർമാലിറ്റീസ് ഡിസ്റ്റർബൻസ് ഓഫ് തോട്ട് എന്നൊക്കെ പറയാം ഓക്കെ അപ്പം ഈ ഡിസോർഡർ ഓഫ് തോട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ അല്പം കാര്യങ്ങൾ ചിന്തയെപ്പറ്റിയൊന്ന് പറയാം അതായത് നമ്മൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതറിഞ്ഞാൽ മാത്രമേ ഡിസോർഡർ ഓഫ് തോട്ട് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാള ഭാഷയിൽ പറഞ്ഞ ചിന്ത തോട്ട് അല്ലെങ്കിൽ ചിന്ത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു ഹയർ മെൻ്റൽ ഫംഗ്ഷനാണ് അല്ലേ നല്ല ബോധവും നല്ല ബുദ്ധിയൊക്കെ വേണമെങ്കിൽ മാത്രമേ ആ ഒരു തോട്ട് പ്രോപ്പർലി നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂ അല്ലേ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഹയർ ഹയർ മെൻറ്റൽ ഫംഗ്ഷനാണ് ചിന്ത അല്ലെങ്കിൽ തോട്ടം എന്നുള്ളത് അപ്പം ഓരോ വ്യക്തിയും ചിന്തിക്കുമ്പോൾ അത് അയാൾ തന്നെയാണ് അയാളുടെ ചിന്ത എങ്ങനെയാകണമെന്ന് തീരുമാനിക്കുന്നത് അല്ലേ അതായത് എങ്ങനെ ചിന്തിക്കണം അതായത് ഏത് തരത്തിൽ ചിന്തിക്കണം അല്ലെങ്കിൽ ചിന്ത എങ്ങനെ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ചിന്തയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ എൻ്റെ മനസ്സിന് ഏതെല്ലാം തരത്തിലുള്ള ചിന്ത അതിൽ എൻ്റെ മനസ്സിലുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചിന്തയുമായിട്ട് റിലേറ്റ് ചെയ്തുണ്ട് അല്ലേ അപ്പോൾ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്സിനെ സംബന്ധിച്ചിട്ടുള്ള അയാൾ നോർമലായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ അതൊരു അയർമെൻ്റൽ ഫംഗ്ഷനാണ് അയാൾ മുന്നോട്ട് കൊണ്ടു വന്നു കുഴപ്പമൊന്നും ഒന്നും ഇല്ല അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ചിന്തിക്കാതാർക്കും ജീവിക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് പ്രിലിമിനറി പ്രിലിമിനറി ഫാക്ടേഴ്സ് നമുക്കറിയാം പക്ഷേ അത് നോർമൽ ചിന്തയുടെ കാര്യമായി ഞാനിപ്പോൾ പറഞ്ഞത് പക്ഷേ ഒരു ചിന്തയ്ക്ക് അപ്നോർമാലിറ്റി ഉള്ള ഒരുപാട് മൻ ആൾക്കാരുണ്ട് അപ്നോർമാലിറ്റി അല്ലെങ്കിൽ ഡിസോർഡർ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് എന്നൊക്കെ നമുക്ക് അതിനെ പറയാം അത് കൂടുതലും മാനസിക രോഗികളാണ് കൂടുതലായിട്ടും കാണിക്കുന്നത് മനസ്സിലായോ അപ്പം അവരുടെ ആ ചിന്തയിലുള്ള അപ്നോമാലിറ്റി കൊണ്ടാണ് പലപ്പോഴും അവരെ അവരെ മാനസിക രോഗിയാണെന്ന് ഉള്ള ഒരു വിലയിരുത്തിൽ കൊണ്ടുവരുന്നത് അങ്ങനെ ആ ഒരു കാര്യത്തിൽ അപ്നോർമാലിറ്റിയാണ് അല്ലെങ്കിൽ തോട്ട് ഡിസോർഡർ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഇൻ തിങ്കിങ് എന്നുള്ളത് മനോരോഗികളെ സംബന്ധിച്ച് കൂടുതലായിട്ടുള്ള ഒരു കാര്യമാണ് അവർ അപ്നോർമാലിറ്റി കാണിക്കാം ഡിസോർഡർ കാണിക്കാം ഡിസ്റ്റർബൻസ് കാണിക്കാം എന്തിൽ ചിന്തയിൽ അതുകൊണ്ടാണ് ഈ പറയുന്ന സിംഡമറ്റോളജിയിൽ ഡിസോർഡർ ഓഫ് തോട്ടെന്നുള്ള കാര്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത് തന്നെ മനസ്സിലായോ അപ്പം നമ്മൾ കെയർ പോ കൊടുക്കാൻ പോകുമ്പോൾ ഒരു മനോരോഗിയെ കണ്ടാൽ അയാളുടെ ചിന്ത എത്രമാത്രം അപ്നോർമലാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ആ രോഗിയുടെ മാനസിക പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഒരു രോഗിയെന്നുള്ള നിലയിൽ അയാൾക്ക് ആ ഒരു കാര്യം കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകുന്നു അതിന് ചികിത്സിച്ച് ഭേദമാക്കാനാണല്ലോ ഡോക്ടേഴ്സ് ഒക്കെ ആശുപത്രിയിൽ പോകുന്നതും പേഷ്യൻറ്റിന് കെയർ കൊടുക്കുന്നതും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതും ഒക്കെ അപ്പോൾ ആ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിനെ അസസ് ചെയ്യുമ്പോൾ എന്തെല്ലാം അപ്നോമാലിറ്റീസ് ഇൻ തോട്ട് എ പേഴ്സൺ എ പേഷ്യൻ്റ് ഇസ് ഹാവിങ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം അല്ലേ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഡിസോർഡർ ഓഫ് തോട്ട് എന്നുള്ള കാര്യം ഒരു സിംറ്റമറ്റോളജിയിൽ ഉൾപ്പെടുത്തി പഠിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇനി ഡിസോർഡർ ഓഫ് തോട്ടിലേക്ക് പോയാൽ നമുക്ക് ഇതിനകത്ത് കണ്ടല്ലോ ഞാൻ ഞാനതിനകത്ത് നാല് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡിസോർഡർ ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ ഡിസോർഡർ ഓഫ് ഫോം ഓഫ് തോട്ട് Disorder of progression of thought, disorder of content of thought, and disorder of possession of thought. അതായത് ഒരു വ്യക്തിക്കുള്ള ആകെ ചിന്തകളെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ അത് പേഷ്യൻ്റെ ആയ മെയിൻലി നമ്മളിപ്പോൾ പേഷ്യൻ്റിനെ പറ്റിയാണ് ഡീൽ ചെയ്യുന്നത് ഓർക്കുക അപ്പോൾ ആ ചിന്ത ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനെ നാലായിട്ട് ക്ലാസിഫൈ ചെയ്താണ് അതിൻ്റെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തരത്തിൽ നമ്മൾ പേഷ്യൻറ്റിനെ അസസ്സ് ചെയ്യുമ്പോഴും ഈ നാല് കാര്യങ്ങളുടെ ക്ലാസിഫിക്കേഷൻ നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പേഷ്യൻ്റിനെ അസസ്സ് ചെയ്താൽ കുറേ കൂടെ ഈസി ആയിരിക്കും അതായത് ഈ ഫോം ഓഫ് തോട്ട് എന്ന് പറഞ്ഞു തന്നെ ഡിസോർഡർ ഓഫ് ഫോം ഓഫ് തോട്ട് എന്നുള്ളത് ഞാൻ പറയാൻ പോകുന്നത് ഏതെല്ലാം തരത്തിലുള്ള ചിന്തകളാണ് പേഷ്യൻ്റ് ഉള്ളത് ഫോം അടുത്തത് പ്രോഗ്രഷൻ ഓഫ് തോട്ട് എന്ന് പറഞ്ഞ ചിന്ത എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് മനസ്സിലായോ അടുത്തത് കണ്ടന്റ് ഓഫ് തോട്ട് അതായത് എന്തൊക്കെയാണ് ചിന്തയിൽ ഉൾപ്പെടുത്തുന്നത് എന്നത് സബ്ജക്റ്റുകൾ എന്തൊക്കെയാണ് ചിന്തക്കാത്തുള്ളത് അതാണ് കണ്ടൻറ് ഓഫ് തോട്ട് പിന്നെ ഡിസോർഡർ ഓഫ് പൊസഷൻ ഓഫ് തോട്ട് അതായത് എന്തെല്ലാം അപ്നോർമാലിറ്റികളാണ് ഉള്ള ചിന്തകളാണ് ഒരു പേഷ്യൻറ്റിൻ്റെ കൈവശം ഉള്ളത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും ഹെഡിങ്സിലാണ് നമ്മൾ ചിന്തയെപ്പറ്റി പഠിക്കാൻ പോകുന്നത് ഇനി നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഡീൽ ചെയ്യാം അതായത് ആദ്യമേ നമ്മൾ ഡിസോർഡർ ഓഫ് ഫോം ഓഫ് തോട്ട് അതായത് ഫോം ഓഫ് തോട്ട് എന്ന് പറയുന്ന ചിന്തയിലെ രീതികൾ എന്നാണ് അതിൻ്റെ അർത്ഥം ഫോം ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ അപ്പം ചിന്തിക്കുന്ന രീതി എങ്ങനെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് ഇൻകൊഹറൻസ് ഇല്ലോജിക്കൽ തിങ്കിങ് ഓവർ ഇൻക്ലൂഷൻ ന്യൂയോളജിസം ഇത്തരം കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഇൻകൊഹറൻസ് ഇല്ലോജിക്കൽ തിങ്കിങ് ഓവർ ഇൻക്ലൂഷൻ ആൻഡ് ന്യൂളജിസം ഓക്കെ അപ്പോൾ ഈ ഇൻകോഹറൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം ഇൻകോഹറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ മലയാളത്തിൽ കൂടെ ആദ്യം പറയാം അത് കഴിഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞാൻ ഇംഗ്ലീഷിൽ പറയാം കാരണം ഈ ഈ പറയുന്ന സെൻ വേഡ്സൊക്കെ കുറെ കൂടെ ആദ്യം നിങ്ങൾ കേൾക്കുന്നതും മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതും ഒക്കെ ആയതുകൊണ്ട് ആദ്യം ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും കൂടെ ഒക്കെ പറയാം അതായത് ഇൻകോഹറൻസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അതായത് മാനസിക രോഗി തമ്മിൽ പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുക മനസ്സിലായോ പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സെൻറ്റൻസ് അല്ലെ അല്ലെങ്കിൽ ഓരോ സെൻറ്റൻസ് ഉപയോഗിക്കുമ്പം ആ സെൻറ്റൻസിൻ്റെ സീക്വൻസിയിൽ കണക്ഷൻ ഇല്ലാതെ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മെസ്സേജ് കൺവേ ചെയ്യണോ അല്ലെങ്കിൽ ഒരു കാര്യം ഒരാളോട് സംസാരിക്കുമ്പം ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് അടുത്ത സെൻറ്റൻസ് നേരത്തെ പറഞ്ഞ സെൻറ്റൻസുമായിട്ട് ബന്ധമുണ്ടാകണം പിന്നെ അടുത്ത സെൻറ്റൻസിന് ആ രണ്ടാമത് പറഞ്ഞ സെൻറ്റൻസുമായിട്ട് ബന്ധം ഉണ്ടാകണം പിന്നെ പറയുന്ന സെൻറ്റൻസ് മൂന്നാമത് അങ്ങനെ സീക്വൻസ് ആയിട്ട് വേണം നമ്മൾ സെൻറ്റൻസിൻ്റെ അർത്ഥം കൊടുക്കാനുള്ള വേഡ്സ് തിരഞ്ഞെടുത്ത് പേഷ്യൻറ്റ് സംസാരിക്കാൻ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ സെൻറ്റൻസ് ഒക്കെ ഒരു കാര്യത്തെപ്പറ്റി പറ്റി പറയുകയാണെങ്കിൽ ഇത് തമ്മിൽ ഈ സെൻറ്റൻസ് തമ്മിൽ പരസ്പര ബന്ധം ഉണ്ടാകണം അങ്ങനെ ഇല്ലെങ്കിലാണ് അങ്ങനെ ഇല്ലാതെ പേഷ്യൻറ്റ് സംസാരിച്ചാൽ അതായത് പരസ്പ തമ്മിൽ പരസ്പര ബന്ധമില്ലാത്ത രീതിയിൽ ആശയങ്ങൾ പറയുക അതിനാണ് നമ്മൾ പറ ആശയങ്ങൾ ചിന്തിക്കുക എന്നിട്ടത് പറയുകയും ചെയ്യാം അതിനാണ് നമ്മൾ ഇൻകോഹറൻസ് ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ അതായത് പരസ്പര പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുക ചിന്തിച്ചതിന് ശേഷം പറയുകയും ചെയ്യുക എങ്കിൽ മാത്രമല്ലേ മറ്റുള്ളവർക്ക് കേൾക്കുന്നതല്ലേ ഈ പേഷ്യനെ പറ്റി നമുക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പം അങ്ങനെ വരുമ്പം ആ ഒരു വേ ഓഫ് തോട്ടിനെയാണ് നമ്മൾ ഇൻകോഹറൻസ് എന്ന് പറയുന്നത് സോ വി ക്യാൻ സേ ദാറ്റ് ദ സീക്വൻഷ്യൽ കണക്ഷൻ ബിറ്റ്വീൻ വൺ ഐഡിയ ആൻഡ് ദ നെക്സ്റ്റ് ഐഡിയ ഈസ് ലോസ്ഡ് എല്ലോ എസ് ടി ലോസ്ഡ് സോ ദാറ്റ് ദ ടോക്ക് ബിക്കംസ് മീനിങ് ലെസ് അതായത് ഒന്നുകൂടെ പറയാം ദ സീക്വൻഷ്യൽ കണക്ഷൻ ബിറ്റ്വീൻ വൺ ഐഡിയ ആൻഡ് ദ നെക്സ്റ്റ് ഐഡിയ ഈസ് ലോസ്റ്റ് സോ ദാറ്റ് ദ ടോക്ക് ബിക്കംസ് മീനിങ് ലെസ് അതായത് ഒരു മാനസിക രോഗി തമ്മിൽ പരസ്പരം ബന്ധമില്ലാതെ ഇല്ലാത്ത ആശയങ്ങൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുക കേൾക്കുന്നവർക്ക് അതിൽ നിന്ന് അത് എന്താണ് അവർ പറയുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതിനാണ് പറയുന്നത് ഇൻകൊഹറൻസ് എന്ന് ഇൻകൊഹറൻറ്റ് തിങ്കിങ് എന്ന് പറയും മനസ്സിലായോ അതായത് ഇപ്പം ഞാൻ ജോയി ഞാനൊരു ഉദാഹരണം പറയാം ഒരു പേഷ്യൻ്റ് പറയുന്ന മൂന്ന് സെൻറ്റൻസോ ഒരു കാര്യം കൺവേ ചെയ്യണമെങ്കിൽ ഒരു സെൻറ്റൻസോ രണ്ട് സെൻറ്റൻസോ മൂന്ന് സെൻറ്റൻസോ ചിലപ്പോൾ കൂടുതലൊക്കെ പറഞ്ഞിരിക്കും അങ്ങനെ പറയുമ്പോൾ പേഷ്യൻ്റ് പറയുന്നു ഇങ്ങനെ ലഡുവിന് ഭയങ്കര മധുര എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ ദെൻ ഹി ഹി സ്റ്റെല്ലിങ് എന്നെ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ച ടീച്ചർ പഠിപ്പിച്ച ടീച്ചറിൻ്റെ പേര് ലക്ഷ്മിക്കുട്ടി എന്നാണ് ഓക്കെ പിന്നെ പറയുന്നു ഇന്ന് രാത്രി ഞാൻ വളരെ നേരത്തെ കിടന്നുറങ്ങും ഇങ്ങനെ മൂന്ന് സെൻറ്റൻസാണ് പേഷ്യൻറ്റ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ പേഷ്യൻ്റ് ലഡുവിനെ പറ്റി പറഞ്ഞു പിന്നെ ലക്ഷ്മിക്കുട്ടി ടീച്ചറിനെ പറ്റി പറഞ്ഞു പിന്നെ അവസാനം ഇന്ന് ഇന്നെപ്പം കിടന്നുറങ്ങുമെന്നും പറഞ്ഞു പക്ഷേ ഇത് തമ്മിലെന്ത് ബന്ധമാണുള്ളത് പേഷ്യൻ്റെ മൂന്ന് സെൻറ്റൻസ് ഒരു കണക്ഷനും ഇല്ലാതെ മൂന്ന് കാര്യം ഇങ്ങനെ അടുപ്പിച്ച് പറഞ്ഞു പക്ഷേ ഓരോ സെൻറ്റൻസിലും അർത്ഥം ഉണ്ടാകാം ചിലപ്പം ചില പേഷ്യൻ്റെ അർത്ഥമില്ലാത്ത സെൻറ്റൻസും പറയും ഇവിടെ പേഷ്യൻറ്റ് പറഞ്ഞ സെൻറ്റൻസിൽ അർത്ഥമുണ്ട് എങ്കിൽ പോലും ഈ പറഞ്ഞ മൂന്ന് സെൻറ്റൻസും തമ്മിലുള്ള സെൻറ്റൻസിൻ്റെ മീനിങ് തമ്മിൽ വലിയ കണക്ഷനൊന്നും ഇല്ല അപ്പോൾ അതിൻ്റെ അർത്ഥം സീക്വൻഷ്യലായിട്ട് നേരത്തെ പറഞ്ഞ സെൻറ്റൻസിനോട് ഒരു ഇല്ലാതെ രണ്ടാമത് പറഞ്ഞത് അതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ മൂന്നാമത്തും പറഞ്ഞത് അപ്പം അവിടെ എന്താ പറയുന്നത് നമുക്ക് സീക്വൻഷ്യൽ കണക്ഷൻ ബിറ്റ്വീൻ ദ ഐഡിയ എൻ്റെ നെക്സ്റ്റ് വൺ ഐഡിയ എൻ്റെ നെക്സ്റ്റ് ഐഡിയ ഈസ് ലോസ്റ്റ് ആദ്യത്തെ ലഡുവുമായിട്ട് എന്ത് ബന്ധമാണ് ലക്ഷ്മിക്കുട്ടി ടീച്ചറിന് അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ത് രാത്രി കിടന്ന് ഉറങ്ങുന്നതിന് അപ്പം ഇങ്ങനെ ഒരു സംസാരം നമ്മൾ കേൾക്കുന്ന ആളുകളെന്ന് പറയും ഇവർക്ക് എന്താ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ട് ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നായിരിക്കും ആദ്യം കേൾക്കുന്നവർക്ക് തന്നെ തോന്നുന്നത് അല്ലേ അപ്പോൾ ഇറലവൻറ്റ് അല്ലെങ്കിൽ ഇൻകോഹറൻസ് വരുമ്പോൾ അങ്ങനെയുള്ളൊരു ചിന്ത അയാളുടെ സംസാരത്തിൽ കൂടെ വെളി വരുമ്പോൾ ചിന്തിച്ചു കഴിഞ്ഞാലേ സംസാരിക്കത്തുള്ളൂ ആ ചിന്ത ആദ്യത്തെ ഐഡിയായും രണ്ടാമത്തെ ഐഡിയായും മൂന്നാമത്തെ ഐഡിയായും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയുന്നത് ദാറ്റ് ഇസ് ദ ഇൻകൊഹറൻറ്റ് വേ ഓഫ് തിങ്കിങ് മനസ്സിലായോ അത് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെങ്കിൽ അത് സംസാരത്തിൽ കൂടെ വെളി വന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ അതുകൊണ്ടാണ് ഞാനത് എക്സാമ്പിൾസ് സഹിതം പറഞ്ഞത് മനസ്സിലായ ചിന്തിക്കുന്നതു ഉള്ളിൽ എന്താണെന്ന് നമുക്ക് കയറി ഇറങ്ങി നോക്ക മനസ്സിൽ കയറി നോക്കാൻ പറ്റത്തില്ല പക്ഷേ ആ ചിന്ത എപ്പോഴും എക്സ്പ്രഷനായിട്ട് വെളിയിൽ വരും അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ സംസാരത്തിൽ കൂടെ വരും അല്ലെങ്കിൽ എഴുത്തിലോ അല്ലെങ്കിൽ ലെറ്ററലി വർക്കിൽ കൂടെ ആ വെളിയിലോട്ട് ഒരു ഒരു വ്യക്തിയുടെ ചിന്ത വരുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ വരുന്നുകൊണ്ടേ നമ്മളത് മനസ്സിലാക്കും പേഷ്യൻ്റ് പറയുന്ന ഇത് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അത് അങ്ങനെയുള്ളൊരു ചിന്ത പേഷ്യൻ്റിൽ ഉണ്ടാകുന്നതുകൊണ്ടാണ് അത്തരം ചിന്തയ്ക്കാണ് നമ്മൾ ഇൻകൊഹറൻസ് എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പം ഇൻക്വഹറൻസിനെ പറ്റി ഇപ്പം മനസ്സിലായല്ലോ ഇനി രണ്ടാമത്തെ നോക്കാം ഇല്ലോജിക്കൽ തിങ്കിങ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ യുക്തമല്ലാതെ ചിന്തിക്കുക അതായത് ഒരു യുക്തിയും ഇല്ലാതെ പേഷ്യൻ്റ് ചിന്തിക്കുന്നതിനാണ് ഇല്ലോജിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് ഓക്കെ ഹിയർ ദ തോട്ട് ഈസ് ടോട്ടലി ഇല്ലോജിക്കൽ അതായത് ടോട്ടലി ഇല്ലോജിക്കൽ എന്ന് പറഞ്ഞാൽ അതായത് ന്യായയുക്തമായ രീതിയിലൊന്നും അല്ല പേഷ്യൻറ്റ് സംസാരിക്കുന്നത് ന്യായമതിനകത്ത് ഒന്നുമില്ല യുക്തി ഒട്ടും ഇല്ലാതെ രീതിയിൽ സംസാരിക്കുകയാണ് അതിനാണ് പറയുന്നത് ഇല്ലോജിക്കൽ തിങ്കിങ് എന്ന് ഓക്കെ അപ്പം അതിന് നമ്മൾ വേറൊരു മലയാളത്തിൽ പറഞ്ഞാൽ യുക്തമല്ലാതെ ചിന്തിക്കുക സംസാരിക്കുക ചിന്തിച്ചു കഴിഞ്ഞ് സംസാരിക്കാം അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇല്ലോജിക്കലാണെന്ന് അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ എൻ്റെ എക്സാമ്പിൾ പറയാം പേഷ്യൻറ്റ് പറയുകയാണ് ഐ ഹാവ് ലോങ്ങ് ഹെയർ ആൻഡ് മൈ ഫ്രണ്ട് ഗീത ഈസ് ഓൾസോ ഹാവിങ് ലോങ് ഹെയർ ആൻഡ് ഐ ആം ഗീത എന്ന് പറഞ്ഞാൽ ഞാൻ ഗീ അതായത് എനിക്ക് നല്ല നീളമുള്ള മുടിയുണ്ട് എൻ്റെ ഫ്രണ്ട് ഗീതയ്ക്കും നല്ല മുടിയുണ്ട് നല്ല നീളമുള്ള മുടിയുണ്ട് ഞാൻ ഗീതയാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ലോ ലോജിക്കലായിട്ട് ആ രണ്ട് സെൻറ്റൻസിന് എന്തെങ്കിലും ഇതുണ്ടോ ഇല്ല അല്ലെങ്കിൽ വേറൊരു പേഷ്യൻ്റ് പറയാണ് അല്ലാതായത് എൻ ഐ ഹാവ് ഗുഡ് ഡ്രസ് ഗോപി ഓൾസോ ഹാസ് ഗോട്ട് എ വെരി ഗുഡ് ഡ്രസ്സ് സോ ഐ ആം ഗോപി അങ്ങനെ പറഞ്ഞാലോ അതിനകത്തും ലോജിക്കൽ അല്ലത് മനസ്സിലായത് അപ്പോൾ ഇങ്ങനെയുള്ള സംസാര രീതിക്കാണ് നമ്മൾ ഇങ്ങനെയുള്ള സംസാര രീതി വരുന്നതിന് കാരണം ആ പേഷ്യൻ്റ് അങ്ങനെ ഇല്ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ ആ തരം ചിന്തയാണ് നമ്മൾ ഇല്ലോജിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് പിന്നെ അടുത്തത് അടുത്തത് എന്ത്തിനകത്ത് ഓവർ ഇൻക്ലൂഷൻ ഈ ഓവർ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ സന്ദർഭോചിതമല്ലാത്ത രീതി രീതിയിൽ ചിന്തിക്കുന്നെന്ന് ചിന്തകൾ മനസ്സിൽ വരുവാണെങ്കിൽ അതിനാണ് പിന്നെ ഓവർ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് അതായത് ഹിയർ തീംസ് വിച്ച് ആർ ഇറലവൻ്റ് ടു ദ കോണ്ടെക്സ്റ്റ്

അങ്ങനെയുള്ളതിനാണ് ഓവർ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് അതായത് ഒരു ഒരു കോണ്ടസ്റ്റിനെ പറ്റി പേഷ്യൻ്റ് സന്ദർശിക്കും സംസാരിക്കുമ്പം സം സന്ദർഭോചിതമല്ലാത്ത ചിന്തകൾ പേഷ്യൻ്റെ മനസ്സിൽ വന്നിട്ട് അതൊന്നുകിൽ ആ പറയുന്ന എന്താ വളരെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള പല പല കാര്യങ്ങൾ പേഷ്യൻ്റെ ഇവിടെ ഇവിടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കും അങ്ങനെ വരുമ്പം ഈ പറയുന്ന ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ആ സന്ദർഭവുമായിട്ട് റിലവൻ്റ് അല്ലെങ്കിൽ സന്ദർഭോചിതമല്ലെങ്കിൽ അതിന് പറയുന്നതാണ് ഓവർ ഇൻക്ലൂഷൻ അതായത് ഒരു ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുക അവിടെ അത് പരസ്പരം സന്ദർഭോചിതമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ വലിച്ചഴിച്ച് അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുപോകുക അങ്ങനെ മനുഷ്യ പേഷ്യൻ്റെ മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ ദറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ഓവർ ഇൻക്ലൂഷൻ സോ വി ക്യാൻ സേ ദാറ്റ് ഹിയർ തീംസ് വിച്ച് ആർ റലവൻറ് ടു ദ കോണ്ടെക്സ്റ്റ് ഓർ വിച്ച് ആർ വെരി ഡിസ്റ്റൻറി റിലേറ്റഡ് ടു ദ മെയിൻ തീം ആർ ഇൻക്ലൂഡഡ് ഇൻ ദ തിങ്കിങ് മനസ്സിലായോ വേണ്ടാത്ത കാര്യങ്ങൾ വേണ്ട കാര്യങ്ങൾ പറയേണ്ടടുത്ത് വേണ്ടാത്ത കാര്യങ്ങളും കൂടെ മനസ്സിൽ കൊണ്ടുവന്ന് ചിന്തിച്ചിട്ട് അതിനെപ്പറ്റിയാണ് പേഷ്യൻറ്റ് സംസാരിക്കുന്നത് അപ്പം ഇൻ നമ്മൾ ഓവർ ഇൻക്ലൂഷൻ എന്ന് പറയും അടുത്തത് നിയോളജിസം നിയോളജിസം എന്ന് പറഞ്ഞാൽ അതായത് പേഷ്യൻ്റിൻ്റെ മനസ്സിൽ ചില പുതിയ പുതിയ വാക്കുകൾ വരിക ഓക്കെ ആ വാക്കുകൾ എടുത്ത് ഉപയോഗിക്കുക ആ ചിന്ത ചിന്തയിൽ വരുന്ന പുതിയ വാക്കുകൾ എന്ന് പറഞ്ഞാൽ അത് പേഷ്യൻറ്റേത് മാത്രമാണ് അങ്ങനൊരു വേട് ഇല്ല അത് ഡിക്ഷണറിയിലും കാണത്തില്ല അത് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാവുകയും ചെയ്യത്തില്ല അങ്ങനെ ന്യൂ ന്യൂ വേഡ്സ് പേഷ്യൻ്റ് കണ്ട ചിന്തിച്ചും ചിന്തിച്ചിട്ട് അത് സംസാരത്തിൽ ഉപയോഗിക്കുക അതാണ് ന്യോളജിസം എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിന് സ്വന്തമായിട്ട് ഓരോ വേഡ് ചിന്തിച്ചെടുത്തിട്ട് അത് പേഷ്യൻ്റെ സ്വന്തം വേഡാക്കിയിട്ട് അത് സംസാര ശൈലിയിൽ ഉപയോഗിക്കുക ആ അത് കേൾക്കുന്നവണ് കേൾക്കുന്ന ആളിന് ഇങ്ങനൊരു വേഡ് എന്താണെന്ന് പേഷ്യൻറ്റിനല്ലാതെ കേൾക്കുന്നവർക്കൊന്നും മനസ്സിലാകത്തില്ല അങ്ങനൊരു വേഡ് ഡിക്ഷണറിയിലും ഇല്ല ദറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ന്യൂളജിസം ഇനി ഓ എല്ലോ ജി ഐ എസ് എം മനസ്സിലായാലോ ഈ പുതിയ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പേഷ്യൻ്റെ ചിന്തയിൽ ഓടലെടുക്കുന്നതാണ് ഡിക്ഷണറിയിൽ ഇല്ലാത്തതാണ് ആരും ഇത് കേട്ടിട്ട് പോലും ഇല്ല പക്ഷേ പേഷ്യൻറ്റിന് അതിനൊരു മീനിംഗ് ഉണ്ട് ദറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് നിയോളജിസം ഇപ്പം ഞാൻ ഓർക്കുന്നു ഞങ്ങളുടെ പണ്ട് ഒരു സൈക്കാറ്റിക് പേഷ്യൻറ്റിൻ്റെ ഞാൻ ഓർക്കുന്നു ആ പേഷ്യൻ്റ് എന്ന് പറയുന്നതിന് എപ്പോഴും ഫയർലെറ്റെന്നേ പറയത്തുള്ളായിരുന്നു ഫയർലെറ്റെന്ന് പറഞ്ഞാൽ ശരി അതിൽ കൂടെ തീ വരുന്നു പുകവരുന്നു ഒക്കെ കൊണ്ട് പേഷ്യൻറ്റ് സ്വന്തമായിട്ടുണ്ടാക്കിയ പേര് ഒരു പേരാണ് ഫയർലെറ്റ് എന്ന് എന്തിനു സിഗരറ്റിന് വേണ്ടി മനസ്സിലായ അപ്പം നമ്മൾ ഫയർലെറ്റ് എന്നൊരു കാര്യം ഡിക്ഷണറി നോക്കിയാൽ കാണത്തുമില്ല ഡിക്ഷണറി ഫയർലെറ്റിൻ്റെ അർത്ഥം സിഗരറ്റൊന്നും അല്ല പക്ഷേ പേഷ്യൻ്റ് എപ്പോഴും സിഗരറ്റ് എന്ന് പറയുന്നതിന് ഫയർലെറ്റ് എന്ന് പറയത്തുള്ളായിരുന്നു ഓക്കെ അപ്പം അത് പിന്നെ നമ്മൾ നമ്മളറിയാൻ നമ്മൾ നമ്മുടെ നമ്മളെ തമാശനിങ്ങനെയുള്ള വേർഡ്സൊക്കെ സ്വന്തമായിട്ട് ഡിക്ഷണറിയിൽ ഇല്ലാത്തതൊക്കെ ഉപയോഗിക്കാറുണ്ട് കാരണം നമ്മൾ കേട്ടിട്ടുണ്ടാകും ഓ അതൊരു അൺസഹിക്കബിൾ കാര്യമാണെന്നൊക്കെ ഈ അൺസഹിക്കബിൾ എന്നൊരു വേഡ് ഇല്ലല്ലോ പക്ഷെ അത് ഒരു തമാശയ്ക്ക് വേണ്ടി നമ്മൾ കുട്ടികളോ അവരുടെ പിയർ ഗ്രൂപ്പിലുള്ളവരോ ഒക്കെ അങ്ങനെയുള്ള ചില ചേംസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് പക്ഷേ അത് നമ്മൾ പർപ്പസ്ലി ഈ ഒരു തമാശന് വേണ്ടി ഉണ്ടാക്കുന്ന ഉപയോഗിക്കുന്നത് പക്ഷേ അതൊന്നും മനോരോഗികളാവുന്നുകൊണ്ട് ഉപയോഗിക്കുന്ന അല്ല പക്ഷേ ഈ പേഷ്യൻസ് അങ്ങനല്ല ഈ പേഷ്യൻ ഇങ്ങനെ ഒരുപാട് ഒരുപാട് വേഡ്സ് അയാളുടെ സംസാരത്തിൽ ഉപയോഗിക്കും ആ വേഡ് അയാളുടെ ചിന്തകളിൽ നിന്ന് അയാൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഡിസ്റ്റർബൻസ് ഓഫ് ഫോം ഓഫ് തോട്ടിൽ വരുന്നത് ഓക്കെ അടുത്ത ഡിസ്റ്റർബൻസ് ഓഫ് പ്രോഗ്രസ് ഓഫ് തോട്ടാണ് പ്രോഗ്രഷൻ ഓഫ് തോട്ട് അതെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തിയുടെ തോട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് കാണിക്കുന്നത് അതിനകത്തുള്ളത് റാപ്പിഡ് തോട്ട് ഫ്ലൈറ്റ് ഓഫ് തോട്ട് പോവർട്ടി ഓഫ് തോട്ട് സർക്കം സിസ്റ്റാൻഷ്യാലിറ്റി ടാൻറ്റൻഷ്യാലിറ്റി ഇത്രയും വരും അതിനകത്ത് റാപ്പിഡ് തോട്ടെന്ന് പറഞ്ഞാൽ എന്താ വളരെ പേഷ്യൻ്റ് വളരെ ഫാസ്റ്റായിട്ട് ചിന്തിക്കുക ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അറ്റ് എ ടൈം പേഷ്യൻ്റെ മനസ്സിൽ വരും അപ്പോൾ ക്രൗഡിങ് ഓഫ് തോട്ട് എന്നതിന് പറയും ഇപ്പോൾ നമ്മൾ ക്രൗഡെന്ന് പറഞ്ഞാൽ എന്താ ഒരുപാട് ആൾക്കാർ ഒരു സ്ഥലത്ത് കൂടി നിൽക്കുന്നതിന് നമ്മൾ ക്രൗഡെന്ന് പറയുന്നത് അതുപോലെ തന്നെ പേഷ്യൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ സെയിം ടൈമ് ഒത്തിരി ചിന്തകൾ വരുവാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ക്രൗഡിങ് ഓഫ് തോട്ട് അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ബിക്കോസ് ഓഫ് റാപ്പിഡ് തിങ്കിങ് അതിനതുകൊണ്ട് റാപ്പിഡ് തോട്ടെന്നും പറയാം ക്രൗഡിങ് ഓഫ് തോട്ടെന്നും പറയാം ഇങ്ങനെയുള്ള പേഷ്യൻ്റാണ് പ്രഷർ ഓഫ് സ്പീച്ച് പറയുന്നത് നമ്മൾ സ്പീച്ച് അപ്നോർമാലിറ്റി പഠിച്ചപ്പോൾ ഒരു പ്രഷർ ഓഫ് സ്പീച്ച് പഠിച്ചായിരുന്നു അപ്പോൾ ഈ പ്രഷർ ഓഫ് സ്പീച്ച് ഉണ്ടാകുന്നത് എപ്പോഴും ആർക്കാണ് ഈ പറയുന്ന റാപ്പിഡ് തോട്ടുള്ള പേഷ്യൻ്റാണ് കാരണം അവരുടെ മനസ്സിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് തോട്ട് അപ്പോൾ അത് വെളിയിലോട്ട് വരാൻ വരാൻ ഒരു ഫൈറ്റ് നടത്തുന്നു അതുകൊണ്ടാണ് അവർ വളരെ എന്താ ഫാസ്റ്റായിട്ട് ചിന്തിക്കുന്നതും പ്രഷർ ഓഫ് സ്പീച്ച് ഉണ്ടാകുന്നതും അതുകൊണ്ടാണ് ഓക്കെ ഇത് കൂടുതലായിട്ട് കൂടുതലായിട്ടും മാനിക്വേഷൻസിലൊക്കെ കാണുന്നതാണ് ഈ പറയുന്ന റാപ്പിഡ് തോട്ട് വളരെ ഫാസ്റ്റായിട്ട് അവർ ചിന്തിക്കുകയും ആ ഉള്ളിലിരിക്കുന്ന ചിന്തയെല്ലാം വളരെ പ്രഷർ ഓഫ് സ്പീച്ചിൽ വെളിയിലോട്ട് കൊണ്ടുവരികയും ചെയ്യും സോ ദാറ്റ് ഇസ് ദ മീനിങ് ഓഫ് റാപ്പിഡ് തോട്ട് ഇനി ഫ്ലൈറ്റ് ഓഫ് തോട്ട് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് കാരണം കൂടുതൽ ഫാസ്റ്റായിട്ട് പോകുന്നതിന് നമ്മൾ ഫ്ലൈ ഫ്ലൈ എന്ന് പറയുന്നത് അതായത് ഇപ്പം പിന്നെ വണ്ടി പോകുന്നതിലും കാറിൽ പോകുന്നതിലും ഒക്കെ പ്ലെയിനല്ലേ കുറെ കൂടെ ഫാസ്റ്റായിട്ട് പോകുന്നത് എന്ന് പറയുന്നത് ഫ്ലൈറ്റ് ഓഫ് തോട്ടെന്ന് പറയുമ്പം അതിനകത്ത് പേഷ്യൻസ് തോട്ട് ഫ്ലൈസ് from one idea to another idea so rapidly that it is incomprehensible to others എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റെ ചിന്തകൾ പറക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഒരു ചിന്തയിൽ നിന്ന് വേറൊരു ചിന്തയിലേക്ക് വളരെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് പോകുന്നത് കാരണം കേൾക്കുന്നവർക്കൊന്നും മനസ്സിലാകത്തില്ല വളരെ ഫാസ്റ്റായിട്ടാണ് ഒരു ചിന്തയിൽ നിന്ന് വേറൊരു ചിന്തയിലേക്ക് അതിൽ നിന്ന് വേറൊരു ചിന്തയിലേക്ക് അങ്ങനെ ചിന്തകൾ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കും പേഷ്യൻ്റെ മനസ്സിൽ ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് ഫ്ലൈറ്റ് ഓഫ് തോട്ട് ഓക്കെ ഇതും മാനിക് പേഷ്യൻസിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സിംറ്റം ആണ് ഓക്കെ ഇനി അടുത്തത് പോവർട്ടി ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ബേഡ് കേൾക്കുമ്പം തന്നെ അല്ലെങ്കിൽ ആ ഡിസോർഡർ കേൾക്കുമ്പം തന്നെ അറിയാം പോവർട്ടി മീൻസ് പൂർ പൂവർ പീപ്പിൾ നല്ലത് എന്ന് പറഞ്ഞാൽ പോവർട്ടി എന്ന് പറഞ്ഞാൽ എന്തിനെങ്കിലും ദാരിദ്ര്യം ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ പോവർട്ടി എന്ന് പറയുന്നത് ബേഡ് ഉപയോഗിക്കുന്നത് ഇവിടെ പേഷ്യൻറ്റിന് വേണ്ട ആശയങ്ങളൊന്നും അവരുടെ മനസ്സിൽ വരുന്നില്ല ഒന്നും മറ്റുള്ളവരോട് കൺവേ ചെയ്യാനും ഒന്നും അധികം ചിന്തയൊന്നും അവരുടെ മനസ്സിലില്ല അങ്ങനെയുള്ളപ്പോഴാണ് അതിന് പോവർട്ടി ഓഫ് തോട്ട് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ അടുത്തത് അതായത് പോവർട്ടി ഓഫ് തോട്ടിന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ലോ പ്രൊഡക്ഷൻ ഓഫ് ഐഡിയാസ് ഓർ തോട്ട് ബൈ ഇൻ എ പേഷ്യൻറ്റ് ലോ പ്രൊഡക്ഷൻ ഓഫ് ഐഡിയാസ് ഓർ തോട്ട് ഇൻ എ പേഷ്യൻറ്റ് പിന്നെ അടുത്തത് സർക്കംസ്റ്റാൻഷ്യാലിറ്റി ഇത് ഞാൻ കഴിഞ്ഞ ദിവസം സ്പീച്ച് അപ്നോർമാലിറ്റി പഠിപ്പിച്ചതാണ് പക്ഷേ അതിനകത്ത് സർക്കംസ്റ്റാൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അത് സർക്കംസ്റ്റാൻഷ്യാലിറ്റി ഇൻ സ്പീച്ചാണ് അവിടെ ഇവിടെ നമ്മൾ പറയുന്നത് സർക്കംസ്റ്റാൻഷ്യാലിറ്റി ആപ്ലിക്കബിൾ ടു തോട്ട് അതു തന്നെയാണ് ഇവിടെയും പക്ഷേ നമ്മളറിയാം നമുക്ക് എല്ലാവർക്കും മനസ്സിലാകണം ഒരു ഒരു സ്പീച്ച് വരണമെങ്കിൽ അതിന് മുമ്പേ ഒരു തോട്ട് ഉണ്ടാകണം ചിന്തിച്ചാൽ മാത്രമേ മനുഷ്യർക്ക് സംസാരിക്കാൻ കഴിയൂ അപ്പോൾ അതുകൊണ്ട് ഈ സർക്കംസ്റ്റാൻഷ്യാലിറ്റീൻ തോട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അവിടെ സ്പീച്ചിന് പാരും തോട്ടിലോട്ട് നിങ്ങളത് അപ്ലൈ ചെയ്താൽ മതി അതായത് നമ്മൾ പറഞ്ഞൊരു പേഷ്യൻറ്റിനോട് ഒരു കാര്യം ചോദിക്കുമ്പം പേഷ്യൻ്റ് പെട്ടെന്ന് ഉത്തരം പറയേണ്ടതിന് പേരം കറങ്ങി തിരിഞ്ഞ് പല പല വഴിക്കൂടെയൊക്കെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവസാനമേ പേഷ്യൻറ്റിൻ്റെ ഐഡിയ എന്ത് പറയണോ എന്നുള്ള ഐഡിയയിൽ എത്തത്തുള്ളൂ അല്ലേ ഇപ്പം നീ എവിടെ നീ എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ രാവിലെ ഇത്ര മണിക്ക് എഴുന്നേറ്റപ്പം തൊട്ട് ചിലപ്പം പേഷ്യൻറ്റ് പറയും അല്ലെങ്കിൽ ഇറങ്ങിയിട്ട് ഞാൻ പിന്നെ വഴിയിൽ ആളിനെ കണ്ടതും വഴിയിൽ എന്തെല്ലാം സംഭവങ്ങൾ കണ്ടതും അതെല്ലാം പറഞ്ഞു 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 പറഞ്ഞ് അവസാനമേ പറയത്തുള്ളൂ എപ്പോഴാണ് വീട്ടിൽ നിറഞ്ഞ എപ്പോഴാണ് സ്കൂളിലെത്തിയെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയത്തുള്ളൂ അതുപോലെ തന്നെ ഇവിടെ സർക്കംസ്റ്റാൻഷ്യാലിറ്റി ഇൻ തോട്ട് എന്ന് പറഞ്ഞാലും പേഷ്യൻറ്റിൻ്റെ ചിന്ത തുടങ്ങിയിട്ട് പേഷ്യൻ്റ് ഒരു ഒരു കാര്യം എത്തുന്നതിന് മുമ്പേ ചിന്തയിൽ ഒരു കൺക്ലൂഷനിൽ എത്തുന്നതിന് മുമ്പേ തന്നെ പേഷ്യൻ്റ് ഒരുപാട് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് 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 വേണ്ടാതെ കൂട്ടിക്കഴിഞ്ഞ് ഏറ്റവും അവസാനേ പേഷ്യൻ്റ് ആ ഒരു ഗോൾ ഓഫ് തോട്ടിൽ എത്തത്തുള്ളൂ സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ദ ഡിസോർഡർ ഓഫ് ഡയറക്ഷൻ ഓഫ് തോട്ട് ഇൻ വിച്ച് the patient's thought reaches its uh, ultimate goal um, ultimate goal in a long and roundabout manner taking too many elaborations on its way and he finally reaches his goal മനസ്സിലായോ അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ് സർ സർക്കംസ്റ്റാൻഷ്യാലിറ്റി ഇൻ സ്പീച്ച് ചെയ്യാൻ പഠിപ്പിച്ചല്ലോ അത് തന്നെ അതിന് പകരം സർക്കംസ്റ്റാൻഷ്യാലിറ്റി ഇൻ തോട്ടാണ് നമ്മളിവിടെ മീൻ ചെയ്യുന്നത് കാരണം നമ്മൾ തോട്ട് ഡിസോർഡർ അല്ലേ പറയുന്നത് അതുകൊണ്ട് അപ്പോൾ അതിനകത്ത് ഇത്രേ ആലോചിക്കാനുള്ളൂ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് സംഭവം പക്ഷേ ഇവിടെ തോട്ടിനകത്താണ് പേഷ്യൻ്റ് അത് അപ്ലൈ ചെയ്യുന്നതെന്ന് മാത്രം മറ്റേത് സ്പീച്ചിൽ അപ്ലൈ ചെയ്യുന്നു പക്ഷേ ആ സ്പീച്ചിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ തന്നെ പേഷ്യൻ്റ് തോട്ടിൽ വന്നതിന് ശേഷമാണ് പേഷ്യൻ്റ് അത് സ്പീച്ചിൽ അപ്ലൈ ചെയ്യുന്നത് പക്ഷേ നമ്മൾ സർക്കംസ്റ്റാൻഷ്യാലിറ്റി ഇറ്റ്സ് എ ഡിസോർഡർ ഓഫ് തോട്ട് എന്ന് പറഞ്ഞ് പറയുമ്പോൾ ചിന്ത എങ്ങനെ പോകുന്നതു മാത്രം നമ്മൾ അവിടെ പറഞ്ഞാൽ മതിയെന്ന് മാത്രം മനസ്സിലായത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇറ്റ് ഈസ് എ ഡിസോർഡർ ഓഫ് ഡയറക്ഷൻ ഓഫ് തോട്ട് അതായത് തോട്ടിൻ്റെ ഡയറക്ഷനിലുള്ള അബ്നോമാലിറ്റി അതിനകത്ത് കാണിക്കുന്നത് ഇൻ വിച്ച് ദ പേഷ്യൻസ് തോട്ട് റീച്ചസ് ഇറ്റ് അൾട്ടിമേറ്റ് ഗോൾ ഇൻ എ ലോങ് ആൻഡ് റൗണ്ട് അബൌട്ട് മാനർ ടേക്കിംഗ് ടു മെനി ഇലാബറേഷൻസ് ഓൺ ഇറ്റ്സ് വേ ആൻഡ് ഫൈനലി ഒള്ളി ഹി റീച്ചസ് ദി ഗോൾ മനസ്സിലായല്ലോ അപ്പം സർക്കം സ്റ്റാൻഷ്യാലിറ്റി ഇൻ തോട്ട് എങ്ങനെയാണെന്ന് പറ മനസ്സിലായി ഇനി അടുത്തത് ടാൻജൻഷ്യാലിറ്റി ആണ് ഇതും നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് ടാൻജൻഷ്യാലിറ്റി എന്താണെന്ന് അതായത് പറഞ്ഞായിരുന്നല്ലോ അതായത് പേഷ്യൻ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ഒരുപാട് കറങ്ങി തിരിഞ്ഞ് പേഷ്യൻ്റ് അവസാനം എത്തും ഗോളിൽ പക്ഷേ ടാൻചൻഷ്യാലിറ്റിയിൽ അങ്ങനെയല്ല ടാൻജൻഷ്യാലിറ്റിൻ സ്പീച്ച് പഠിച്ചപ്പം പേഷ്യൻ്റ് പറയാൻ തുടങ്ങി 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 അങ്ങ് പറഞ്ഞ് 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 അങ്ങ് പോകും അവസാനത്തെ ആ ഗോളിൽ പേഷ്യൻ്റ് ഒരിക്കലും എത്തത്തില്ല അതാണ് ടാൻറ്റൻഷ്യാലിറ്റിൻ സ്പീച്ച് പഠിച്ചത് അതുപോലെ തന്നെയാണ് ഇവിടെയും തോട്ടിലും ഒരു ചിന്ത തുടങ്ങി ആ ചിന്തയുടെ പെട്ടെന്ന് എൻ്റെ ഒരു അൾട്ടിമേറ്റ് ഗോളിലോ അൾട്ടിമേറ്റ് എൻഡിലോ എത്താതെ ഉദ്ദേശിക്കുന്ന എൻഡിൽ എത്താതെ പേഷ്യൻ്റ് ഒരുപാട് 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 ചിന്തിച്ച് കൂട്ടിയിട്ട് അവസാനം എത്തേണ്ട സ്ഥലത്ത് എത്തത്തില്ല തോട്ട് മനസ്സിലാക അതിനാണ് ടാൻജൻഷ്യാലിറ്റി ഇൻ തോട്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഡിസോർഡർ ഓഫ് പ്രോഗ്രഷൻ ഓഫ് തോട്ടിൽ പേഷ്യൻറ്റിൻ്റെ ചിന്ത ഏതെല്ലാം വഴികളിൽ എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നേക്കുന്നത് റാപ്പിഡ് തോട്ട് ഫ്ലൈറ്റ് ഓഫ് തോട്ട് പോവർട്ടി ഓഫ് തോട്ട് സർക്കംസ്റ്റാൻഷ്യാലിറ്റി ആൻഡ് ടാൻജൻഷ്യാലിറ്റി ഇനി നമുക്ക് ഡിസോർഡർ ഓഫ് കണ്ടൻറ് ഓഫ് തോട്ടാണ് പഠിക്കാനുള്ളത് ഈ ഡിസോർഡർ ഓഫ് കണ്ടൻറ് ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് എന്തെല്ലാം കാര്യങ്ങളാണ് ചിന്തയിൽ ഉൾപ്പെടുത്തുന്നത് മനസ്സിലായോ അതാണ് കണ്ടന്റ് ഓഫ് തോട്ട് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പുസ്തകത്തിന് എന്തൊക്കെയാണ് കണ്ടന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള എന്തെല്ലാം കാര്യങ്ങളാണെന്നല്ലേ അത് മീൻ ചെയ്യുന്നത് അതുപോലെ തന്നെ പേഷ്യൻ്റ് ചിന്തിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നത് അല്ലെങ്കിൽ എന്തെല്ലാം ടോപ്പിക്കോ എന്തെല്ലാം കാര്യങ്ങൾ പേഷ്യൻ്റ് ചിന്തയിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ള കണ്ടന്റ് ഓഫ് തോട്ടിൽ വരുന്നത് സോ അതിനകത്ത് അപ്നോർമൽ ബിലീഫ്സ് ആൻഡ് ഐഡിയാസ് അതായത് നോർമൽ അല്ലാത്ത പല ബിലീഫോ പല ഐഡിയ ആശയങ്ങൾ വിശ്വാസങ്ങൾ അതൊക്കെ പേഷ്യൻ്റ് കൊണ്ടുവരാം പിന്നെ ഓവർ വാല്യൂഡ് ഐഡിയാസ് അതായത് പേഷ്യൻ്റെ സംബന്ധിച്ച് മാത്രം ആയിട്ടുള്ള ചില ഓവർ വാല്യൂഡ് ഐഡിയാസ് പേഷ്യൻ കണ്ടന്റിൽ കൊണ്ടുവരാം പിന്നെ ഫാൻറ്റസീസ് ഫാൻറ്റസീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഡേ ഡ്രീമിങ് അത് സാധാരണ ഒരു എക്സ്റ്റെൻ്റ് വരെ സാധാരണക്കാർ ചെയ്യുന്ന കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മളത് സ്വപ്നത്തിൽ കൂടെ സഫലമാകാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട് അപ്പോൾ ആ ഒരു എക്സ്റ്റൻ്റ് വരെ നമ്മുടെ മെൻറ്റൽ മെക്കാനിസത്തിലൊക്കെ വരുന്നതാണ് അല്ലേ ആങ്സൈറ്റി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മനസ്സ് കണ്ടെത്തുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു ഡോക്ടർ ആകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇമാജിൻ ചെയ്തൂടെ ഫാൻറ്റസി കണ്ടൂടെ മനസ്സിലായോ അപ്പം അങ്ങനെ വരുന്നവണ് അതാണ് ഓവർ വാല്യു ഐ മീൻ ഫാൻറ്റസി എന്ന് പറഞ്ഞാൽ പിന്നെ അവസാനം ഡെല്യൂഷൻസ് അതല്ല നാലാമത്തെയാണ് ഡെല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതായത് മിഥ്യാധാരണകളെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം നമ്മൾ ഇനി ഇതിനകത്ത് ഓരോന്നിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്നോർമൽ ബിലീഫ് എന്നുള്ളത് ഞാൻ പറഞ്ഞു അതായത് ഒരുപാട് കാര്യങ്ങൾ അപ്നോർമൽ ആയിട്ടുള്ള പല ബിലീഫ് അതായത് നമുക്ക് പല ആൾക്കാരുടെയും മനസ്സിൽ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്നൊരു ഒത്തിരി പേരില്ലേ അതൊക്കെ ശരിയാണെന്ന് നമുക്ക് സയൻറ്റിഫിക്കലി ആർക്കും പ്രൂവ് ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ഈ അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ചില ചില കാര്യങ്ങൾ പേഷ്യൻ്റെ മനസ്സിൽ ചിന്തകളായിട്ട് ഉണ്ടാവാം അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ തന്നെ ഒരാൾ ഒരു അസുഖം വരുവാണെങ്കിൽ പേഷ്യൻ്റെ മറ്റുള്ള ആരെങ്കിലും ദ്രോഹം ചെയ്തിട്ടാ അല്ലെങ്കിൽ അവർ കൂടോത്രം ചെയ്തിട്ട അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയുള്ള ഈ പിന്നെ ചില ചില കാര്യങ്ങൾ പേഷ്യൻ്റെ മനസ്സിൽ സൂക്ഷിക്കുക അപ്നോർമൽ ബിലീഫ്സ് ആൻഡ് ഐഡിയാസ് ഓക്കെ ഇപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ കാര്യം ഇപ്പോൾ പറഞ്ഞ കാര്യം ഈ അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്ന എല്ലാ മനുഷ്യരുടെയും മനസ്സിലുണ്ടാവണമെന്നൊന്നുമില്ല സയൻസിൽ വിശ്വസിക്കുന്നവരൊന്നും ഇതിനകത്ത് ഇതിനകത്ത് വിശ്വസിക്കത്തില്ല അതേസമയം ട്രഡീഷണലായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതായത് ഇപ്പോൾ തന്നെ ഞാൻ ഓർക്കുന്നു ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു വീട്ടിലൊരാളുണ്ട് അതിൽ എന്ത് ചെറിയ കാര്യങ്ങൾ പോ ചെയ്യണമെങ്കിൽ പോകും അടുത്തൊരു ജോലിസിനുണ്ട് അയാളെ പോയി കണ്ടിട്ട് അയാൾ പറയുന്ന പോലെ ചെയ്യത്തുള്ളൂ ബിക്കോസ് ഹീസ് ബിലീഫ് ഇൻ അസ്ട്രോളജീസ് ദാറ്റ് മീൻസ് ദാറ്റ് ഹീ വാണ്ട്സ് ടു ഡു ദ ഒപ്പിനീനിയൻ ഓഫ് ദാറ്റ് പേഴ്സൺ എവറി ടൈം ഇൻ ഹി വാണ്ട് ടു ഡു എ ന്യൂ തിങ് മനസ്സിലായത് അപ്പോൾ അത് ഓരോ വ്യക്തികളുടെയും വിശ്വാസം അതുപോലെ തന്നെ അത് കുറച്ചൊക്കെ എസ്റ്റേ നോമലായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നു പക്ഷേ ഇതിനകത്ത് മനോരോഗി അങ്ങനല്ല എപ്പോഴും അപ്നോർമൽ ബിലീവ്സ് ആൻഡ് ഐഡിയാസ് ഓൾവേസ് കമ്മിങ് ടു ഹിസ് മൈൻഡ് ഈസ് കോൾഡ് മൈൻഡ് ഈസ് ഓൾസോ എ ഓഫ് കണ്ടോട്ട് ദ പേഴ്സൺ ഈസ് പ്രോസസിങ് പിന്നെ രണ്ടാമത്തെയാണ് ഓവർ വാല്യൂഡ് ഐഡിയാസ് അതായത് ചില ചില കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി വാല്യൂ കൊടുക്കുന്ന ഒരു ചിന്താഗതി മനസ്സിലായി ഇപ്പോൾ ചിലർ നമുക്കറിയാം പിന്നെ ചിലർ പണത്തിന് ഒത്തിരി വാല്യൂ കൊടുക്കുന്നവരുണ്ടാകാം അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഒത്തിരി വാല്യൂ കൊടുക്കുന്നവരുണ്ടാകാം അങ്ങനെ ഓരോ വ്യക്തിയുടെയും ഓരോ കാര്യങ്ങൾ ചിന്തകളുടെയും വാല്യൂ ആ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ് അത് നോർമൽ ആൾക്കാരും അങ്ങനെ ചെയ്യും പക്ഷേ മനോരോഗികളാകുമ്പോൾ ചില ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഒരു പക്ഷേ അയാൾ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് പോലും നമുക്ക് തോന്നും അങ്ങനെയുള്ള ചില ചില കാര്യങ്ങൾക്ക് ഒത്തിരി വാല്യൂ ചിലപ്പം വേണ്ടാത്ത കാര്യങ്ങൾക്കാകാം അയാൾ കൊടുക്കുന്നത് മനസ്സിലാകും അങ്ങനെ ഒരു അബ്നോർമൽ ആയിട്ടുള്ള വാല്യൂ ഗിവിങ് ടു സെർട്ടൻ ഐഡിയാസ് അത് അപ്നോമാലിറ്റിയാണ് നോർമൽ ആയിട്ടുള്ള ഒരാളത് കാണുന്നതാണ് നമുക്കത് പേഷ്യൻ്റെ ബിഹേവിയറിൽ ഒരു അപ്നോർമാലിറ്റി ആയിട്ട് തോന്നും അതാണ് പറയുന്നത് ഓവർ വാല്യൂഡ് ഐഡിയാസ് പിന്നെ ഫാൻറ്റസിസ് ഞാൻ പറഞ്ഞു പിന്നെ ഡെല്യൂഷൻസ് ഡെല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മിഥ്യാധാരണകൾ മിഥ്യാധാരണകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നെ പേഷ്യൻറ്റിന് ചില ധാരണകൾ അത് ശരിയേ അല്ല ഒട്ടും ശരിയല്ല പേഷ്യൻ്റ് അത് പക്ഷെ മനസ്സിൽ വെച്ച് പുലർത്തുക അത് മാറ്റിയെടുക്കാൻ ആരെക്കൊണ്ടും സാധിക്കത്തില്ല അതിനാണ് നമ്മൾ ഡെല്യൂഷൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇനിയും ഒത്തിരി ടൈപ്സ് ഓഫ് ഡെല്യൂഷൻസ് ഉണ്ട് ഈ ടൈപ്സ് ഓഫ് ഡെല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അതായത് ഡെല്യൂഷൻസ് ഓഫ് പെർസിക്യൂഷൻ ഡെല്യൂഷൻസ് ഓഫ് റെഫറൻസ് ഡെല്യൂഷൻസ് ഓഫ് ഗ്രാൻഡിയോസിറ്റി ഡെല്യൂഷൻസ് ഓഫ് ഇൻഫെഡിലിറ്റി ഡെല്യൂഷൻസ് ഓഫ് കൺട്രോൾ ഡെല്യൂഷൻസ് ഓഫ് ഗിൽറ്റ് സൊമാറ്റിക് ഡെല്യൂഷൻസ് ആൻഡ് നിഹിലി നിഹിലിസ്റ്റിക് ഡെല്യൂഷൻ ഇത്രയുണ്ട് ഡെല്യൂഷൻ പലതരം അതായത് അതിനെ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഡെല്യൂഷൻസ് ഉണ്ട് ഡെല്യൂഷൻസ് ഓഫ് പെർസിക്യൂഷൻ ഡെല്യൂഷൻസ് ഓഫ് റഫറൻസ് ഡെല്യൂഷൻസ് ഓഫ് ഗ്രാൻഡിയോസിറ്റി ഡെല്യൂഷൻസ് ഓഫ് ഇൻഫിഡിലിറ്റി ഡെല്യൂഷൻസ് ഓഫ് കൺട്രോൾ ഡെല്യൂഷൻസ് ഓഫ് ഗിൽറ്റ് സൊമാറ്റിക് ഡെല്യൂഷൻസ് ആൻഡ് നെഹിലിസ്റ്റിക് ഡെല്യൂഷൻ ഇത്രയാണ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡെല്യൂഷൻസ് ഓക്കെ അപ്പം ഞാൻ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുകയാണ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കളിക്കാം പഠിപ്പിക്കാം കാരണം ഇതിനകത്ത് ഞാൻ പഠിപ്പിച്ച എല്ലാം തന്നെ ന്യൂ ന്യൂ തിങ്സ് തിങ്സാണ് നിങ്ങളതൊന്ന് ജസ്റ്റ് ഗോത്രൂ ചെയ്യണം വായിച്ചുകൊണ്ട് വരണം അത് കഴിഞ്ഞിട്ട് ഓരോ ഡെല്യൂഷനും എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഇത് ഓരോ ഡെലൂഷനും പേഷ്യൻസ് കാണിക്കുന്നതാണ് അപ്പം ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഡെലിഷനിൽ ഓരോന്നും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾ പേഷ്യൻ്റെ അടുത്ത് പോകുമ്പം ഇത് ഏത് ഡെല്യൂഷനാണ് പേഷ്യൻറ്റ് കാണിക്കുന്നത് ഇത് ഡെല്യൂഷൻ എന്താണ് പേഷ്യൻറ്റ് കാണിക്കുന്നതെന്ന് മനസ്സിലാകണമെങ്കിൽ ഓരോന്നിനെ പറ്റിയും കൃത്യമായിട്ട് പഠിക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്കി റിമെയിനിങ് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിന് മുമ്പേ നിങ്ങൾ ഇന്ന് പഠിച്ച അതായത് നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക്ക് ഡിസോർഡർ ഓഫ് തോട്ടാണ് ഇനിയും ഒരുപാട് ഇതിനകത്ത് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതായത് ഇപ്പം നമ്മൾ നാലായിട്ട് ഡി ഡിവൈഡ് ചെയ്തതിൽ രണ്ടെണ്ണം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു ഇത് മൂന്നാമത്തേതിൽ അതായത് നമ്മൾ മൂന്നാമത്തതിനകത്ത് മെയിൻലി എന്താ പഠിച്ചേ എന്താണ് പഠിച്ചത് അതായത് ഡിസോർഡർ ഓഫ് കണ്ടന്റ് ഓഫ് തോട്ടാണ് കണ്ടന്റ് ഓഫ് തോട്ടിനകത്ത് നമ്മൾ അതായത് ഓവർ വാല്യൂഡ് ഐഡിയാസ് ഫാൻറ്റസീസ് ഡെലൂഷൻ ആൻഡ് വേരിയസ് അപ്നോമൽ ബിലീവ്സ് ഇത്രേ പഠിച്ചുള്ളൂ അതിനകത്ത് ഡെല്യൂഷൻ നാലാമത്തതാണ് ഇനി ഡെല്യൂഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് സോ ദാറ്റ് വി വിൽ ടേക്ക് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ഓക്കെ അപ്പം ഇത് എല്ലാം കൃത്യമായിട്ട് ഗോത്രൂ ചെയ്യുക അസൈൻമെൻറ്റും കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ